ഹൈ ഡിയേഴ്സ്, ഞാൻ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു. ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ആഷിം ഹിബ ദമ്പതികളുടെ വീട്ടിലാണ്. സിംഗിൾ സ്റ്റോറി വീടാണ്, 35 lakh 1340 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഇന്ത്യൻ മാർബിൾ, അതെ വൈറ്റ് മാർബിൾ, ഇന്ത്യൻ മാർബിളിലെ മോർവാട് വൈറ്റ് വിരിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള വീടാണ്. നമുക്ക് ഈ വീടൊന്ന് കണ്ടു നോക്കാം. കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഓപ്പൺ സിറ്റ് ഔട്ടാണ്, ഫുള്ളായിട്ട് ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു രണ്ട് പില്ലർ സൈഡിൽ വലിയ പില്ലറും ഒരു ചെറിയ പില്ലറും ആക്കി കൊടുത്തിട്ടുള്ള മനോഹരമായ വീടാണ്. അതിന് സ്റ്റെപ്പിന് വിരിച്ചുള്ള മാർബിൾ തന്നെയാണ്, അർണവൈറ്റ് ആണ്, പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയിൽ രണ്ട് വിൻഡോ എടുത്തിട്ട് ഒരു ഡോറും കൊടുത്തിട്ട് നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചെറിയ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫർണിച്ചറിൽ നല്ല ഭംഗിയുള്ള സോഫ കൊട്ടിട്ടുള്ള ആശ്മിക്കാക്ക് ഫർണിച്ചറിൻ്റെ വർക്കാട്ടോ, നല്ല ഫർണിച്ചർ വർക്ക് എടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വർക്കൊക്കെ അദ്ദേഹം തരും. അത് നല്ല സോഫ സെറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കിൽ വളരെ സിമ്പിളായിട്ട് കട്ടണ കെട്ടിട്ടുള്ള നിലത്ത് വിരിച്ചിട്ടുള്ളത് ഇന്ത്യൻ മോർവാട് വൈറ്റ്, മനോഹരമായിട്ടുള്ള വൈറ്റിൻ്റെ മാർബിളാണ്. ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാൾ അറ്റാച്ച്ഡ് ആണ്, നമ്മൾ ഇതിനോട് കൂടെ അറ്റാച്ച്ഡ് ഡൈനിങ് ഹാൾ. പക്ഷേ ഡൈനിങ് ടേബിളും ഇരിക്കുമ്പോൾ ലിവിംഗ് റൂമിലേക്ക് കാണാതിരിക്കാൻ വേണ്ടി ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ വീടിൻ്റെ ഡിസൈൻ തന്നെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ടേബിൾ. ഇതിനൊരു പ്രത്യേകത, ലൈവ് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയ പരകോട്ടില്ല, അതിന് മുകളിൽ ഗ്ലാസ് ഇട്ടോട് കൂടെ നല്ല പ്രകാശം കിട്ടുന്നുണ്ട്, ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ടേബിൾ സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പണാണ്. മുകളിൽ ഇതുപോലെ പറകോള കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ഒരു സേഫ്റ്റിക്ക് ബാധിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷട്ടർ വെച്ചാൽ തന്നെ ഇതാണ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. രാത്രികളൊക്കെ നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷട്ടർ താത്തി, ഓട്ടോമാറ്റിക്കലി ഷട്ടർ താത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സേഫ്റ്റി മൂഡും കൂടെയാണ്. ഷട്ടർ ക്ലോസ്ഡ് ആണെങ്കിൽ പോലും ഇതിന് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എയറും വെളിച്ചും കിട്ടാൻ നല്ല ഉപകാരമാണ്, എന്നാൽ സേഫ്റ്റിയുമാണ്. ഇതിനോട് ചേർന്നിട്ടാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് ഹോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ചെയറിൻ്റെ താഴെ ഒരു ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ മേലെ വൈറ്റ് ബേസും വെച്ച് ചെയ്ത് അതിന് ഒരു റൗണ്ട് മിററും കൊടുത്ത് അതിൻ്റെ ബാക്കിൽ വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് പട്ടി പ്ലൈവുഡും അടിച്ചിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അടിയിൽ രണ്ട് ബെഡ്റൂം ഒരു കിച്ചണാണ് ഉള്ളത്. മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടായിട്ട് മുകളിൽ റൂമില്ല. സ്റ്റെപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഗാർഡറയിൽ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പാണ്. മാത്രമല്ല നമ്മളെ മാർബിൾ തന്നെയാണ് സ്റ്റെപ്പിന് വിരിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ വർക്കേഴ്സ് വിരിച്ചിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല രണ്ട് ബെഡ്റൂമാണ്, നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമാണ്, ഫസ്റ്റ് ബെഡ്റൂമാണ്, ഗ്രൗണ്ട് ഫ്ലോറല്ല. ബെഡ്റൂമിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ള നമ്മൾ അർണവൈറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്, അതിനെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്ത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ 4x2 അസർവേഡ് ബ്രൗൺ ആൻഡ് സോറി ഗ്രേ ആൻഡ് കോഫി കളറുള്ള മാച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോർ അത് തന്നെ മാറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. 4x2 മാറ്റാണ്. വൺ പീസ് ക്ലോസറ്റും ബേസിനും വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ നടത്തുന്നത്, രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും തന്നെ വളരെ സ്പേസി ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ബെഡ് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മോർവാട് വൈറ്റ് ആണ് ഇതിൻ്റെ മാർബിൾ ആയിട്ട് വിരിച്ചിട്ടുള്ളത്. നല്ല വൈറ്റ് മാർബിളാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിലും ഇത് മനോഹരമായിട്ട് നമ്മൾ അസർവേഡ് അതേ ആ ബാത്റൂമിൽ കണ്ട അതേപോലെ തന്നെ ഗ്രേ കളറിലുള്ള ടൂണ കൊടുത്തിട്ടുള്ളത്. അതിന് ലൈറ്റ് ഡാർക്കർ ചെയ്തിട്ടുള്ളത്. വൺ പീസ് ക്ലോസറ്റും വാളുകൊണ്ട് ഒരു ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനുള്ളത് രണ്ട് കിച്ചനാണ്. ഒരു ചെറിയൊരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ കിച്ചന്. ഈ കിച്ചണിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്താ ഇതുണ്ട്, ഒരു റാക്കൊക്കെ ചെറ്റ് അതിൻ്റെ മുകളിൽ പ്ലെയിൻ ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് വാർഡ്രോബ്സുകളൊക്കെ കൊടുത്ത് വളരെ സെറ്റായിട്ട് സെൽഫ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോ വാൾ ചെയ്തിട്ടുള്ളത് 4x2 എടുത്ത് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. 4x2 സ്പേഷ്യൽ ടെപ്പോക്സിറ്റ് വിരിച്ച അസർവട ടൈലാണ് ഫ്ലോറിന്. മോർവാട് വൈറ്റും കോമ്പിനേഷനാണ് ഇതിൻ്റെ ഇതുള്ളത്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചെറിയ ബഡ്ജറ്റിലും വീടൊരുക്കുക എന്നുള്ള സ്വപ്നത്തിന് ഉതകുന്ന ഒരു വീടാണിത്. നമ്മൾ സിൽവാനാണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ഇത് നമ്മളെ വീടിൻ്റെ ഓണർ ആശംകയാണ് എത്തിയിട്ടുള്ളത്. ആശംകാക്ക് എന്താ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ വുഡിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന ആളാട്ടോ. നമുക്ക് ആശംകാണ് ചോദിക്കാം. ആശംക, നിങ്ങൾ എങ്ങനെ സിൽവാനിൽ എത്തിയത്? സിൽവാനിൽ നമ്മൾ പൊതുവേ നമ്മളവിടെ ഒരു സംസാരമുണ്ട്, സാധനങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരിക്കും,
പിന്നെ റൈറ്റിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്ന ലെവലിൽ ചെയ്തു തരുന്നുണ്ട്. എങ്ങനെ നല്ല മറ്റേ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് കുടുംബക്കാരൊക്കെ എന്താ പറയുന്നത് മെറ്റീരിയൽസിനെ കുറിച്ച്? ബാത്റൂം കുടുംബക്കാരൊക്കെ നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല അഭിപ്രായമാണ്. നിങ്ങൾ മറ്റേ ഇന്ന് എന്താണ് ബിസിനസ് നിങ്ങൾക്ക്? എനിക്ക് ഫർണിച്ചറിന്റെ പരിപാടി. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾ ചെയ്തു? ഡോറൊക്കെ നിങ്ങൾ ചെയ്താ? ഡോറൊക്കെ നമ്മൾ ചെയ്യും. നല്ല അടിപൊളി തേക്കിന്റെ ഡോറല്ലേ, നല്ല രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ വീട് പണി നടക്കുന്ന ആളുകളാണ് നമ്മളെ ചാനൽ മൊത്തം കാണുന്നത്. അവർക്കൊക്കെ നമ്മളെ സറൗണ്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു വുഡിന്റെ ആവശ്യം വരികയാണ് നിങ്ങളെ ബന്ധപ്പെട്ട കുറച്ച് കൊടുക്കില്ലേ, നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളെ ബുക്കാൻ പേപ്പർ കണ്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് സ്പെഷ്യലാക്കി കൊടുക്കാം. കാരണം വീടെടുക്കുന്ന ആളുകൾക്ക് നമുക്ക് മരം എടുക്കേണ്ടി വരും, അതുപോലെ ഇതുപോലത്തെ ആവശ്യമുള്ള സാധനം ഫർണിച്ചറൊക്കെ എടുക്കേണ്ടി വരും. അഷിംകാരെ കണ്ടാൽ മതി. ഈ സ്ഥലത്തിന്റെ പേരെന്താ അഷിംക? നാടപറമ്പ്, പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നാടപറമ്പാണ്. ഏകദേശം നമ്മളെ തിരുവേഗപ്പുറൻ്റെ ഒക്കെ അടുത്താണ് വരുന്നത്. എന്തായാലും അഷിംകാരൻ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരണ്ട്, ആളുകൾ ആവശ്യമുള്ളത് ചോദിക്കുക. ഫുഡിൻ്റെ വർക്കാണ് എടുക്കുന്നത്. എന്തായാലും നല്ലൊരു ദിവസം തരുന്നു അഷിംക. താങ്ക് യു.